എല്ലാവർക്കും ഡോക്ടർ സായർ വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് H3N2 എന്ന വൈറസ് പനിയെ പറ്റിയാണ്. H1N1 വൈറസിനോട് വളരെയധികം സാമ്യമുള്ള ഒരു പനി തന്നെയാണ് H3N2. ഇതും ഒരു ഇൻഫ്ലുവൻസ പനി തന്നെയാണ്. അതിന് സാധാരണയായി ഫ്ലൂ എന്നാണ് പറയാറ്, FLU, ഫ്ലൂ. ഇൻഫ്ലുവൻസ വൈറസ് 4 തരമുണ്ട്. എച്ചും എന്നും വൈറസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് തന്നെയാണ്. ഇവയാണ് വൈറസിനെ കൺട്രോൾ ചെയ്യുന്നത്. H3N2 H1N1 പോലെ തന്നെ ഒരു പകർച്ചവ്യാധിയാണ്. ഇൻഫ്ലുവൻസ എന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ഇൽനെസ്, അതായത് ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ലക്ഷണങ്ങളാണ്. ഇത് ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ നോസ്, അതായത് മൂക്ക്, തൊണ്ട, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ലങ്സ്, അതായത് ശ്വാസകോശം എന്നിവയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും പ്രായം ചെന്നവരിലുമാണ് ഇത് സങ്കീർണമായി മാറാറുള്ളത്. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസയായി മാറുന്നു. ഇങ്ങനെയുള്ളവരിൽ പനി പിന്നീട് ന്യൂമോണിയായി മാറുകയും അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷനോ സൈനസ് ഇൻഫെക്ഷനോ ഒക്കെ ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. ദൗർഭാഗ്യകരമായ കാര്യം എന്തെന്നാൽ പനി ശമിക്കാൻ സമയം എടുക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി മൂക്കൊലിപ്പ്, പനി, തൊണ്ടവേദന, ചുമ, ശരീരവേദന, ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ, വരണ്ട ചുമ, ഇതൊക്കെയാണ് സാധാരണ കാണാറ്. ചിലർക്ക് ശ്വാസമുട്ടൽ, ശ്വാസ തടസ്സം, ഛർദി, ശബ്ദം പോവുക എന്നിവയും കാണാറുണ്ട്. കോവിഡിന് സമാനമായ ലക്ഷണങ്ങളാണ് H3N2 വൈറസിന് കാണപ്പെടുന്നത്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. കോവിഡിന് സമാനമായ RT-PCR പോലെയുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് ഇതിനും ചെയ്യുന്നത്. മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള സ്രവ പരിശോധനയാണോ എന്ന് സ്ഥിരീകരിക്കുന്നത്. വൈറസിന് എതിരായ മരുന്നുകൾ മാത്രമേ ഇവിടെ റിസൾട്ട് കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാതെ കഴിക്കരുത്. കോവിഡിന് ചെയ്ത എല്ലാ മുൻകരുതലുകളും നമുക്ക് ഇൻഫ്ലുവൻസ പനിയിലും ഫലം കാണുന്നു. അണുനശീകരണത്തിനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം. ആർക്കെങ്കിലും രോഗം സ്ഥിരീകരിച്ചാൽ ശാരീരിക അകലവും വ്യക്തി ശുചിത്വവും പാലിക്കണം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ മാസ്ക് ധരിക്കുക. മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക. ആശ്വാസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഇതിന് വാക്സിനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡോക്ടർ സായർ വ്ളോഗ്സ്.